ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് ടെക്കിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് മൂന്നാറിന്റെ ഹൃദയഭാഗത്തുള്ള ആട്ടുകാട് വെള്ളച്ചാട്ടത്തിലോട്ടാണ്. പലതവണ മൂന്നാർ പോകുമ്പോഴും ഞാൻ എൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി പറയുവാണെങ്കിൽ, അടിമാലി കഴിഞ്ഞ് മൂന്നാറേക്ക് വരുന്ന വഴി പള്ളിവാസൽ കഴിഞ്ഞിട്ടാണ് ആട്ടുകാട് വെള്ളച്ചാട്ടത്തിലോട്ടുള്ള ടേണിംഗ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പ് വെച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ലൊക്കേഷൻ എത്തുമ്പോൾ നമുക്ക് ആ ടേണിംഗ് കാണാൻ പറ്റും. അപ്പോൾ ആ റോഡ് ഇറങ്ങി നമുക്കൊരു 4-5 കിലോമീറ്ററോടെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആട്ടുകാട് വെള്ളച്ചാട്ടത്തിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ പോകുന്ന ടൈം ഒരു ഈവനിങ് ടൈമാണ്. അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്, ലെഫ്റ്റ് സൈഡ് നല്ല അടിപൊളി തേയിലത്തോട്ടവും എല്ലാം കണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. 4 കിലോമീറ്റർ ഇതേ വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റും. റോഡ് അത്ര മെച്ചമുള്ള റോഡൊന്നും അല്ല, പക്ഷെ ഡ്രൈവബിളാണ്. എന്നാലും നമ്മളൊന്ന് കുറച്ച് സൂക്ഷിച്ച് ഓടിക്കുന്നത് നല്ലതായിരിക്കും, കാരണം 2 കാറൊക്കെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. വെള്ളച്ചാട്ടം എന്തേ നമുക്ക് റോഡിൽ നിന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്, അപ്പം ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡെല്ലാം ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പോൾ പാർക്കിംഗ് ഒക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരിക്കും. ഈ പാലം കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ കഴിവതും നിങ്ങൾ ഈ പാലത്തിന് ഇപ്പുറത്തേക്ക് റോഡിൽ വണ്ടി പാർക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും സേഫ്. നാളെ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വന്ന് വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം മുന്നോട്ട് നടന്നാൽ മതി. ആ ബ്രിഡ്ജും ആ ബ്രിഡ്ജിൽ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണ് ഇവിടുത്തെ പ്രത്യേകത ആക്ച്വലി. അതുമാത്രമല്ല, വെള്ളച്ചാട്ടത്തിൽ അക്സസിബിൾ ഒന്നും അല്ല. ഇവിടെ അടുത്തൊരു ചായക്കടയുണ്ട്, ആ ചായക്കടയിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് വാട്ടർഫാളിൻ്റെ വ്യൂ കാണാൻ പറ്റും. പിന്നെ പാലത്തിൽ നോക്കിക്കഴിഞ്ഞാലും വാട്ടർഫാളിൻ്റെ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ പാലവും വെള്ളച്ചാട്ടവും എല്ലാം കൂടെ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ മതി, കാണാൻ പറ്റുമല്ല. മഴ പെയ്ത് കിടക്കുന്ന കാരണം പുഴയിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ. അപ്പോൾ മഴക്കാലമായിരിക്കും എപ്പോഴും വെള്ളച്ചാട്ടം വിസിറ്റ് ചെയ്യാൻ നല്ലത്. അപ്പോൾ ആ പാലം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല നാരോ ആയിട്ടുള്ള പാലമാണ്. കഷ്ടിച്ചൊരു വണ്ടിക്ക് ക്രോസ് ചെയ്യാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ 2 വണ്ടികൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി ഇപ്പുറത്ത് നിർത്തിയിട്ട് കൊടുക്കേണ്ടി വരും, എന്നിട്ട് മറ്റേതിനെ ക്രോസ് ചെയ്ത് പോകുന്നതിനായിട്ട്. നമുക്ക് ആ പാലത്തിൽ നിന്നുള്ള വ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ചെറിയ മഞ്ഞുണ്ട്. അപ്പോൾ ഈ മഞ്ഞിൻ്റെ ഇടയിൽ കൂടി വെള്ളച്ചാട്ടം വരുന്നത് കാണാൻ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയാണ്. അപ്പോൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് മൂന്നാർ വരുന്ന ആൾക്കാർ. ബെസ്റ്റ് ടൈം ഈവനിങ് ടൈം തന്നെയാണ് വിസിറ്റ് ചെയ്യാൻ നല്ലത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൈം പോകുന്നതേ അറിയത്തില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടെ നിന്നുള്ള വ്യൂവും ആ ഒരു എക്സ്പീരിയൻസും എല്ലാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അടിപൊളി ചായക്കടയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോയി ഒരു ചായയും എന്തെങ്കിലും സ്നാക്സ് കിട്ടുമെങ്കിൽ അതൊക്കെ കഴിക്കാം. അവിടെ നല്ലൊരു വ്യൂ ഉണ്ട്, നമുക്ക് ചായയൊക്കെ കുടിച്ചാൽ വ്യൂ ആസ്വദിക്കാവുന്നേ ഉള്ളൂ അവിടെ നിന്ന്.
അപ്പോൾ കടയുടെ മേൽക്കൂരയിലൊക്കെ ഒരു ചെടിയൊക്കെ നട്ട് വളർത്തിയിട്ട് അത്യാവശ്യം നല്ലതുപോലെ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചൂട് ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ സീനൊക്കെ കാണാവുന്നേ ഉള്ളൂ. എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ മൂന്നാർ വരുമ്പോൾ ആട്ടുകട വെള്ളച്ചാട്ടം കാണാൻ മറക്കണ്ട, ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ ട്രാവൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സ്റ്റേ ട്യൂൺഡ്.